ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ മാസവും കുറച്ച് വണ്ടികളെങ്കിലും നമ്മുടെ ഓട്ടോ ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വീഡിയോസ് ചെയ്യാറുണ്ട്, പലപ്പോഴും ആ വണ്ടികൾ പോയി കാണാറുണ്ട്. അതല്ലാതെ നമ്മൾ കൗതുകത്തോടുകൂടി വണ്ടികൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു വർഷം അവസാനിക്കാൻ പോകുമ്പോൾ നവംബറാണ്, അടുത്ത ദിവസം ഡിസംബറാണ്. വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഡിസംബർ ഓഫറിലൊക്കെ, അതായത് ഇയർ എൻഡിങ് ഓഫറിലൊക്കെ വണ്ടി കിട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലേക്കല്ല ഞാൻ വരുന്നത്. ഇന്ന് നമുക്ക് നവംബറിൽ ഇറങ്ങാൻ പോകുന്ന നാലഞ്ച് വണ്ടികളുണ്ട്, ആ നാലഞ്ച് വണ്ടികളെ കുറിച്ച് സംസാരിക്കാം. വണ്ടിപ്രാന്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങളുടെ ആ ഒരു കമന്റ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോസ് ഉണ്ടാകുന്ന കമന്റുകൾക്കുള്ള മറുപടി വേറൊരു വീഡിയോ തരാം കേട്ടോ, അത് വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ പലപ്പോഴും പല വണ്ടികൾക്കുമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, ആ വണ്ടികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആ വണ്ടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ ഓട്ടോ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാൻ കൂടി വേണ്ടിയാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നവംബറിൽ ഇറങ്ങാൻ പോകുന്ന ഒരു ഇത്തിരി എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് BYD ആറ്റോ 3 തന്നെയാണ്. അതിൻ്റെ പ്രിവ്യൂ ഒക്കെ അവർ കാണിച്ചിരുന്നു, പക്ഷേ ആ ഒരു വണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഓടിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും പോയി കണ്ടു, പോയി കാണുക മാത്രമല്ല അതിനകത്ത് കയറിയിരുന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കലൊക്കെ ഉണ്ടായി. അതായത് BYD ആറ്റോ 3 ഒരു നല്ല ഇലക്ട്രിക് കാറാണ് എന്നുള്ളതാണ്. ഇപ്പം AC വെൻറ്റുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഡോർ ഹാൻഡിൽസ്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു തിരിയുന്ന സ്ക്രീൻ, സ്റ്റിയറിംഗ് വീൽസ്, അല്ലെങ്കിൽ മോഡുകൾ, അല്ലെങ്കിൽ സെലക്ടർ, എല്ലാം തന്നെ BYD E6 അജഗജാന്തരമാണ്. കാരണം BYD E6 കയറിയിട്ടൊരാൾക്ക് ഈ ഒരു BYD ആറ്റോ 3 കയറി കഴിഞ്ഞാൽ തീർത്തും ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറയാം, അതല്ലാണ്ട് കണ്ടംപററി ആണെന്ന് പറയാം, അതല്ലെങ്കിൽ ഫങ്കി എന്നൊക്കെ പറയാം. കാരണം ഒരു വണ്ടിയിലും കാണാത്ത കുറേയധികം ഫീച്ചേഴ്സും അല്ലെങ്കിൽ കുറേയധികം സവിശേഷതകളും ഞാൻ ആ ഒരു BYD ആറ്റോ 3 കണ്ടു. ഒരു പക്ഷേ ലവ് ഇറ്റ് ഹേറ്റ് എന്നുള്ള ഒരു ഫീൽ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കും. കാരണം ചിലപ്പോഴെങ്കിലും അതുപോലുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ കുറച്ച് ദിവസം കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതിൻ്റെ ഒരു പുതുമ പോയല്ലോ എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ഒരു കോഷനാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പുതുമയുള്ള വണ്ടി എന്ന നിലയ്ക്ക് ആ ഒരു വണ്ടിക്ക് ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിയും കൗതുകം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആറ്റോ 3 എന്ന് പറയുന്ന വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലേഡ് ബാറ്ററിയാണ്. BYD E6 റേഞ്ച് നല്ലോണം കിട്ടിയിരുന്നു. റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ആ ഒരു 500 കിലോമീറ്ററിന് പുറത്ത് റേഞ്ച് കിട്ടുക എന്നുള്ളതും, അതൊരു റിയലിസ്റ്റിക് റേഞ്ചാണെന്നുള്ളതും, നമുക്കൊരു ഒറ്റ ഫുൾ ചാർജിൽ പോയി വരാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്, അതായത് ഒരു സ്ഥലത്ത് പോയി വരാൻ മൂന്നാറോ അല്ലെങ്കിൽ ഞങ്ങളുടെ ദൂരത്തൊക്കെ പോയി വരാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളതൊക്കെ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു വണ്ടിക്ക് പവർ കുറവായിരുന്നു, ഒരു എക്സൈറ്റ്മെൻ്റ് ആയില്ല. അതൊരു ഫാമിലി കാർ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ എന്തൊരു ഇന്നോവയ്ക്ക് പകരക്കാരൻ, അപ്പോഴും 7-സീറ്ററില്ല, 5-സീറ്ററാണ്, എന്നാൽ കൂടി ഇന്നോവയ്ക്ക് പകരക്കാരൻ വീട്ടിലേക്കുള്ള വണ്ടി എന്ന നിലയ്ക്കൊക്കെ തീർത്തും നല്ലൊരു വണ്ടിയായിട്ടാണ് നമ്മൾ E6 കണ്ടത്, വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു E6 ഈ ഒരു BYD ആറ്റോ 3 വരുമ്പോൾ തീർത്തും വ്യത്യാസമാണ്, കാര്യങ്ങളൊക്കെ മാറി. മാറി എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറും ബാറ്ററി പാക്കും, കൂടാതെ വില എന്താ അറിയില്ല, വില കൂടി വരട്ടെ, വില കൂടി വന്നാലും കുറച്ച് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു BYD ആറ്റോ 3 എന്ന് പറയുന്ന ആ ഒരു SUV ഇലക്ട്രിക് SUV പ്രധാന ആകർഷണം എന്ന് പറയുന്നത് 521 കിലോമീറ്റർ റേഞ്ച് തന്നെയാണ്. കൂടാതെ 7.5 സെക്കൻഡ് മറ്റാണ് അതിൻ്റെ 0-100 ടൈമിംഗ്. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു EV എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് കാണാം. അപ്പോൾ റേഞ്ചും ബ്ലേഡ് ബാറ്ററി ആയിട്ടുള്ള ഒരു അഷോർ ചെയ്തിട്ടുള്ള റേഞ്ചും, കൂടാതെ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരിക്കും BYD ആറ്റോ 3 തീർത്തും ആ ഒരു വ്യത്യസ്തമായ വണ്ടി ആക്കുന്നതെന്ന് തോന്നുന്നു. വ്യത്യസ്തമെന്ന് പറയാൻ പറ്റില്ല, EV എല്ലാം തന്നെ ഒരു പരിധിവരെ പവർഫുള്ളാണ്. എന്നിരുന്നാൽ കൂടി നമുക്കൊന്നുകൂടി കൂടുതൽ പവറുള്ള വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഈ ഒരു വണ്ടി കാണാൻ തോന്നുന്നു. വില ആരട്ടെ, അതായത് MGZ CV ഒക്കെ പിടിക്കുന്ന ഒരു പ്രൈസിംഗ് ആണെങ്കിൽ അത് തീർത്തും ഒരു കില്ലർ ഡീലാവാൻ ചാൻസ് ഉണ്ട്. 201 BHP ആണ് ആറ്റോ 3 പവർ, കൂടാതെ 310 NM ടോർക്കുണ്ട്. അപ്പോൾ 310 NM ടോർക്ക് എന്ന് പറയുമ്പോൾ നല്ല ടോർക്കാണ്, പവറുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി ഓടിക്കാനായിട്ട് തീർത്തും നമ്മൾ കാത്തിരിക്കുകയാണ്. നവംബറിൽ ആ വണ്ടി ലോഞ്ച് ആവട്ടെ, ശേഷം നമുക്ക് എടുത്ത് ഓടിക്കാം. ലോഞ്ച് ആവാന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ലോഞ്ചുകളൊക്കെ നടന്നിട്ടുണ്ട്, അതായത് ഷോറൂമിൽ ലോഞ്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നവംബറിൽ ആ ഒരു പ്രൈസ് റിവീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആറ്റോ 3 വരട്ടെ, കാത്തിരിക്കാം. ഇനി അടുത്തത്, ഈയിടെ ജീപ്പ് കോമ്പസിൻ്റെ വീഡിയോ, അതായത് ഗുഡ് ഓൾഡ് കാർസിൽ ചെയ്തപ്പോൾ ജീപ്പ് കോമ്പസ് താഴെ വന്നിട്ട് കുറേ പേര് പറഞ്ഞ കാര്യമുണ്ട് ഇത് പഴയ കാറല്ല പുതിയ കാർ തന്നെയാണെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ജീപ്പ് ഇന്ത്യയുടെ തലവരെ മാറ്റൊരു വണ്ടിയാണല്ലോ ജീപ്പ് കോമ്പസ്. അപ്പോൾ അതിന് ഗുഡ് ഓൾഡ് കാർസിലൊരു റിലയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ വണ്ടി ഞാൻ കൊണ്ടത്. അതുമാത്രമല്ല, ജീപ്പുകൾ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ ഷോറൂം ഫ്ലോറിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങിയത് ജീപ്പ് കോമ്പസിൻ്റെ വരവോടുകൂടി തന്നെയാണെന്നും അതിശയോക്തിയൊന്നും ഇല്ലാണ്ട് പറയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന നവംബറിൽ പുതിയ ജീപ്പ് ഗ്രാൻഡ് ചരോക്കി വരുന്നുണ്ട്, അതായത് ഇന്ത്യയിലേക്ക് അവർ വന്നത് ഫ്രാങ്കിളും ചരോക്കിയും കൊണ്ടാണല്ലോ. അപ്പോൾ പുതിയ ജീപ്പിൻ്റെ ആ ഒരു ഗ്രാൻഡ് ചരോക്കി വരുന്നെന്നുള്ളതും ഒരു കാര്യമായിട്ട് ഈ ഒരു നവംബറിൽ കാണാം. ഇപ്പോൾ ഗ്ലോബലി നോക്കിയാൽ ഇവിടെ കിടന്ന എഞ്ചിനോ അല്ലെങ്കിൽ ഇവിടെ കിടന്ന കാര്യങ്ങളൊക്കെ വണ്ടി ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. ഗ്ലോബലി നോക്കിയാൽ ഒരു 3.6 ലിറ്റർ V6 ഒരു 5.7 ലിറ്റർ V8 ഉണ്ട് ഈ ഒരു ഗ്രാൻഡ് ചരോക്കി. പലപ്പോഴും നമ്മൾ ആ ഒരു ഇന്റർനാഷണൽ റിവ്യൂസൊക്കെ കാണുമ്പോൾ ഇത്രയും പവറുള്ള ഒരു ജീപ്പ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്പെക് ഗ്രാൻഡ് ചരോക്കി ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് കൂടെ ആവുമെന്നൊക്കെയാണ് കേൾക്കുന്നത്, വരട്ടെ അല്ലേ.
ആ ഒരു ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയുടെ ലുക്ക് നമുക്ക് മെറിഡിയനിൽ ഒരു പരിചയം കിട്ടുന്നുണ്ട്. പക്ഷെ വില കൂടുതലും ആ ഒരു തിയേറ്ററോടെ യൂസബിലിറ്റിയുടെ കുറവും നമുക്ക് ആ ഒരു വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ എസ് യു വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ആ വണ്ടിയുടെ അത്ര ഒരു അടുപ്പം തോന്നിക്കായിരിക്കും കാരണമാകുന്നുണ്ട്. സ്റ്റിൽ ഓടിക്കാൻ നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്, നല്ല ബാക്ക് സീറ്റ് സപ്പോർട്ടുള്ള വണ്ടി തന്നെയാണ് ആ ഒരു മെറിഡിയൻ. നമ്മൾ ടോപ്പിക് കിട്ടും. ഗ്രാൻഡ് ചെറോക്കി കൂടി ഈ ഒരു നവംബറിൽ വരുന്നുണ്ട്, 2022 നവംബറിൽ ഗ്രാൻഡ് ചെറോക്കി കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഇനിയുള്ളത് ലെക്സസിന്റെ LX 500D എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം എസ് യു വരുന്നു എന്നുള്ളതാണ് നവംബറിൽ. ലെക്സസിന്റെ പ്രത്യേകത അറിയാലോ, അതായത് മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ ജപ്പാൻ കാർ ആയതുകൊണ്ട് തന്നെ ജർമ്മൻ വണ്ടികളിൽ നിന്ന് കൗണ്ടർ പാർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഇത്തിരി കൂടി ഒരു ഫ്രീ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ഇത്തിരി കൂടി പീസ് ഓഫ് മൈൻഡുള്ള വണ്ടി എന്നൊക്കെ തന്നെയാണ് ആ ഒരു ലെക്സസിൻ്റെ കാര്യം. ടൊയോട്ട ലാൻഡ് ക്രൂസർ നമ്മൾ പലപ്പോഴും റിലയബിൾ ആയിട്ടുള്ള വണ്ടിയെന്ന് കേട്ടിട്ടുണ്ട്, കൂടാതെ ലെക്സസിൻ്റെ എസ് യു കൾ നോൺ നോൺസെൻസ് വണ്ടികളാണെന്ന് കേട്ടിട്ടുണ്ട്, LFA പോലുള്ള സൂപ്പർ കാറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തായാലും ലെക്സസിൻ്റെ ആ ഒരു 500D SUV ഈ ഒരു മാസം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് വരുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു ടർബോ ഡീസൽ V6 ആണെന്നുള്ളതാണ് ആരാഞ്ഞിട്ടുള്ളത്. അപ്പം 305 BHP 700 NMO ടോർക്കും ഉള്ള ആ ഒരു വണ്ടിക്ക് 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർബോക്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ ലാൻഡ് ക്രൂസർ കാണുന്ന ഒരു 4x4 അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് കൂടി ഉണ്ടാവുന്നതാണ് ലെക്സസ് 500D. അതും കൂടി നവംബറിൽ വരുന്നുണ്ട് ഇന്ത്യയിൽ. ടാറ്റ ടിയാഗോ NRG CNG വരുന്നു എന്ന് കേട്ടില്ലേ? ടാറ്റ ടിയാഗോ ഇപ്പോൾ എത്ര വേർഷൻസ് ഉണ്ട് ഇവിടെ? ടാറ്റ ടിയാഗോയുടെ എന്താ ഡീസൽ ഉണ്ടായിരുന്നു, ഡീസലിപ്പില്ല, ഡീസൽ ഉണ്ടായിരുന്നു, EV CNG വരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വേരിയൻസുള്ള ഒരു മോഡലായിട്ട് ടാറ്റ ടിയാഗോ മാറി. ഇത് NRG ആണ്. NRG പറയുമ്പോൾ ടിയാഗോയുടെ മുകളിൽ ക്ലാഡിംഗ് എല്ലാം വെച്ച് ഒരു SUV ലുക്കൊക്കെ കൊടുത്ത് സ്റ്റിൽ ആ ഒരു ഹാച്ച്ബാക്ക് SUV ഒക്കെ വന്ന ഒരു സംഭവം എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് വേറെ കാര്യം. എന്നാലും കാഴ്ചയ്ക്ക് ഒത്തിരി കൗതുകം ഉണ്ടാക്കുന്ന ഒരു ഹാച്ച്ബാക്ക് തന്നെയാണ് ടിയാഗോ NRG. അപ്പോൾ NRG CNG വരുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം CNG ഒത്തിരി കൂടി ഒരു യൂസബിലിറ്റി, അതായത് കുറച്ച് കുറഞ്ഞ നിലയിൽ വണ്ടി ഓടിക്കാനുള്ള ഗുണമുണ്ട്. പക്ഷേ CNG ഇപ്പോൾ 90 രൂപയോളമാണ് ഒരു ലിറ്റർ എന്നുള്ളത്, വില കൂടി എന്നുള്ളതും പറയാം. CNGയും പെട്രോളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാരകമല്ല ഇപ്പോൾ. എന്നാലും ലാഭം, അതായത് CNG ഓടുന്ന വണ്ടിക്ക് കിട്ടുന്ന ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഭീകരമായതുകൊണ്ട് തന്നെ CNG സ്റ്റിൽ വർത്താണ്. ഇപ്പോൾ ഇലക്ട്രിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചൂടെടുക്കുന്നതിന് പകരം പല കമ്പനികളും CNG ആക്കാൻ ശ്രമിക്കാറുണ്ട്. മാരുതി സുസുക്കി ഫോർ എക്സാമ്പിൾ ആദ്യം CNG ഒക്കെ ഉണ്ടെന്ന്, ഇപ്പോൾ ടൊയോട്ട കൂടി CNGയിലേക്ക് വന്നു എന്നുള്ളതൊരു ന്യൂസാണ്. അപ്പോൾ ടൊയോട്ട വന്നു എന്ന് പറയുമ്പോൾ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ഹൈറൈഡറിനും ആ ഒരു ഗ്ലാൻസയ്ക്കും CNG ഉണ്ട് എന്നുള്ളതാണ്. CNG ഉണ്ടാവും എന്നുള്ളതാണ്, ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി. അപ്പോൾ CNG കാര്യം പറഞ്ഞപ്പോൾ ടിയാഗോ NRG വരുന്നു എന്ന കൂടുതൽ പറഞ്ഞാണ് പിന്നെ നവംബറിൽ ലോഞ്ചിലൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ റിപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ആണ്. ഹൈക്രോസിൻ്റെ ന്യൂസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് നമ്മൾ പലതും പലയിടത്തും കണ്ടു. ടൊയോട്ട ഹൈക്രോസിന് ഒരു 2 ലിറ്റർ എഞ്ചിൻ ആകും എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ആ ഒരു 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്ന് പറയുന്നു. ഇന്നോവ ക്രിസ്റ്റ ഓടിക്കുന്ന ആൾക്കാർ, ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇതിൻ്റെ കൂടി ആ ഒരു ഹൈബ്രിഡ് ഉണ്ട് എന്നുള്ളതും 2 ലിറ്റർ ആണെന്നുള്ളതും ബോഡി ഓൺ ഫ്രെയിം മാറിയിട്ട് മോണോകോക്ക് ആയെന്നുള്ളതൊക്കെ ഒരിത്തിരി കാറിലേക്ക് ആയിരിക്കും ഡ്രൈവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഡീസലുകൾ എന്തായാലും ഓൾ ടുഗദർ ഇന്ത്യ വിട്ടു തുടങ്ങി, ഇന്ത്യയല്ല ലോകത്തിൽ തന്നെ ഡീസലുകൾ ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡീസൽ എന്ന് പറയുമ്പോൾ ഡീസൽ ഇല്ലാണ്ടാവില്ല, കാറുകളിൽ ചെറിയ ഡീസലുകൾ. അതുകൊണ്ട് തന്നെ പെട്രോളാണ് ഇനിയുള്ള ഒരു കാലത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളത്, പെട്രോളും കുറച്ച് നേരം കഴിയുമ്പോൾ നിന്ന് ബാക്കിയുള്ള ഫ്യൂവിലേക്ക് പോകുന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു ഇന്നോവയുടെ ട്രാൻസാക്ഷൻ അത്ര ഒരു പ്രശ്നമായിട്ടൊന്നും കാണണ്ട. ഫ്യൂവൽ എഫിഷ്യൻസി ആയിരിക്കും മെയിനായിട്ടുള്ള, 2 ലിറ്റർ പെട്രോൾ എഞ്ചിന് അല്ലെങ്കിൽ 2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിന് എന്തായിരിക്കും ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് കണ്ടറിയണം. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നു വരുമ്പോൾ ആ ഒരു വണ്ടി അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കുമെന്ന് അറിയുന്നുണ്ട്. പനോരമിക് സൺറൂഫ് ഉണ്ടാവുമെന്ന് അറിയുന്നുണ്ട്. കാഴ്ചയ്ക്ക് ഒരു ഇത്തിരി കൗതുകം ഉണ്ടാക്കുന്ന രൂപം കണ്ടു. അപ്പോൾ ഹൈക്രോസ് എന്ന് പറയുന്നത് തീർത്തും കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. കാത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിംഗേഴ്സ് ക്ലോസ് ആണ്, എന്തായിരിക്കും അവസ്ഥ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്രോസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഹൈക്രോസിൻ്റെ ഒരു മാരുതി വേഷം ഉണ്ടാവും എന്നുള്ളത് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിലും പുറത്തു നിന്നുള്ള ന്യൂസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും ഉണ്ട് ഒരു ഇത്തിരി റിലയൻസ്. കാരണം നമുക്ക് വണ്ടികളുടെ അവൈലബിലിറ്റി കൂടുതലും, അതായത് ഇപ്പോൾ നമുക്ക് വാങ്ങാനായിട്ട് മാരുതിയിലോ ടൊയോട്ടയിൽ പോയി മേടിക്കാനുള്ള ഗുണങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നവംബറിൽ ഒരുപാട് വണ്ടികളൊന്നും വരുന്നില്ല. നവംബറിൽ വരുന്ന വണ്ടികൾ 4-5 വണ്ടികളാണ്. അപ്പോൾ അതിനുശേഷം ഡിസംബറിലാണ് ടാറ്റ ടിയാഗോ പോലുള്ള, ടാറ്റ ടിയാഗോ EV പോലുള്ള വണ്ടികളുടെ ഒരു കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഡിസംബറിലൊക്കെ ഡെലിവറി തുടങ്ങും എന്നുള്ളത് കണ്ടറിയാം. എന്നിരുന്നാൽ കൂടി നവംബറിൽ അത്യാവശ്യം വണ്ടികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് 5-ാം ദിവസമാണ്. 5 ദിവസമായിട്ട് ഡെയിലി വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ സീരീസ് തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.